എന്തുകൊണ്ടാണ് ഇത്ര തീവ്രതയോടെ ഇത്ര രൂക്ഷതയോടെ എം അക്ബർ അടക്കമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിക ലോകം ക്രിസ്ത്യാനിറ്റിയുടെ മേൽ കടന്നുകയറ്റം നടത്തുന്നത് എന്ന് പഠിച്ചുകൊണ്ടിരുന്നതിനിടയിൽ വളരെ ഗൗരവമേറി ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടതായ 8 തെളിവുകൾ ഈ ക്രിസ്ത്യൻ വിമർശകരായ ഇസ്ലാമിക ലോകത്തിൻ്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട 8 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ വാക്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ എം അക്ബർ അടങ്ങുന്ന ഇസ്ലാമിക ലോകത്തിന് മനസ്സിലാകും നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയുടെ നേരെ ഇങ്ങനെ എപ്പോഴും ആക്രമണം അഴിച്ചുവിടുന്നത് എന്നുള്ളത്. 32-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അതല്ല ഇത് ഖുറാൻ അദ്ദേഹം കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത്? അല്ല, അത് നിൻ്റെ രക്ഷിതാവെങ്കിൽ നിന്നുള്ള സത്യമാകുന്നു. നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്തൊരു ജനതയ്ക്ക് താക്കീത് നൽകാൻ വേണ്ടി അത്രേ ഇത്. അപ്പോൾ ഖുറാൻ എന്തിനു വേണ്ടിയാണ്? ഇതേവരെ ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് ലോകത്തിന് മുഴുവൻ വേണ്ടിയാണോ? അല്ല. അടുത്ത് നമുക്ക് ഖുറാൻ 6-ാം അധ്യായത്തിൻ്റെ 92-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 6:92 ഇങ്ങനെയാണ് പറയുന്നത്, ഇതാം നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഗ്രന്ഥം അതിനു മുൻപുള്ള വേദത്തെ ശരിവെക്കുന്നത് അത്രേ. അത് മാതൃനഗരി മക്കയിലും അതിൻ്റെ ചുറ്റുമുള്ളവർക്ക് നീ താക്കീത് നൽകാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായോ? മുൻവേദങ്ങളെ ശരിവെക്കുന്നതാണ്, അതായിരിക്കണം. കാരണം ആണെന്നാണ് അള്ളാഹുവ പറയുന്നത്. ഒരു കാരണവശാലും തിരുത്തിയതാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ മേലെ ഓടരുത്. മുൻവേദങ്ങളെ ശരിവാക്കും. 1, 2 താക്കീതുകാരൻ വന്നിട്ടില്ല. 3 മക്കയ്ക്ക് ചുറ്റിനുമുള്ളവർക്ക് താക്കീത് നൽകാൻ വേണ്ടിയുള്ള അത്രേ അവർ. തങ്ങളുടെ പ്രാർത്ഥന അവർ മുറപ്രകാരം സൂക്ഷിക്കണമെന്നുള്ളത് പറയുകയാണ്. ഇനി 6-ാം അധ്യായത്തിൻ്റെ തന്നെ 156, 155, 156, 157 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇതാകട്ടെ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഗ്രന്ഥമത്രേ. ഇതാകട്ടെ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഗ്രന്ഥമത്രേ, നിങ്ങളതിനെ സൂക്ഷ്മത പാലിക്കുകയും പിൻപറ്റുകയും ചെയ്യുക. ഞങ്ങളുടെ മുമ്പുള്ള 2 വിഭാഗങ്ങൾക്ക് മാത്രമേ വേദം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ, ഖുറൈഷികൾ പറഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. അവർ വായിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി ഞങ്ങൾ തീർത്തും ധാരണയില്ലാത്തവരുമാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്നതിനാലാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പോൾ മനസ്സിലായല്ലോ, ഖുറൈഷികൾക്ക് വേണ്ടിയല്ലേ, വേദക്കാർക്ക് വേണ്ടിയല്ലല്ലോ. വേദക്കാർക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് 3-ാമത്തെ വാക്യമാണ്. അടുത്ത് നമുക്ക് നോക്കാം. ഇനി അതല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വേദഗ്രന്ഥം അവതരിപ്പിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അവരെക്കാൾ വേദക്കാരേക്കാൾ സന്മാർഗികളാകുമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്നതിനാൽ നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ പ്രമാണവും മാർഗദർശനവും വന്ന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ മനസ്സിലായി ആർക്ക് വേണ്ടിയാണെന്നുള്ളത്. ഇനി 62-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 62:3 അവിടെ എന്താ പറയുന്നത് നമ്മുടെ കേൾക്കാം. അവരിൽപ്പെട്ട് ഇനിയും വന്നു ചേർന്നിട്ടില്ലാത്ത ഖുറൈഷികളിലേക്ക് പറയുന്നതാണ്, അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ. ഇപ്പം 32:3 വായിച്ചു, 62:3 വായിക്കുന്നു, 6:92 വായിച്ചു, ഇപ്പോൾ വായിക്കുന്ന 62:2 അപ്പോൾ ഇത്രയും വാക്യങ്ങൾ മതിയല്ലോ. അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും. സംസ്കരിക്കണം, വേദഗ്രന്ഥം തത്വജ്ഞാനം പഠിപ്പിക്കണം. അപ്പോൾ സംസ്കാരമില്ല, അക്ഷരജ്ഞാനമില്ല, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി അവർ ഇതിനു മുമ്പ് തീർച്ചയായും വഴികേടിലായിരുന്നു. അവരിൽപ്പെട്ട ഇനിയും, എന്നുവെച്ചാൽ ഖുറൈഷികളിൽപ്പെട്ട ഇനിയും വന്നു ചേർന്നിട്ടില്ലാത്തവരിലേക്കും അവരെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകമായി പറയുകയാണ്. അവനാകുന്നു പ്രതാപിയും. അപ്പം ആ പ്രദേശം മുഴുവൻ പിന്നെ കീഴടക്കം നമുക്ക് കാണാൻ സാധിക്കും. യഹൂദരും ക്രിസ്ത്യാനികളെയും അവിടുന്ന് പിന്നെ ഓടിക്കുന്നു, ആ പ്രദേശം കീഴടക്കുകയാണ്. അപ്പം തീർച്ചയായും തത്വജ്ഞാനവും സംസ്കാരവും പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഈ 4 ഖുറാൻ വാക്യങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഇത് കൃത്യമായും ഖുറൈഷികൾക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളത്. ഇപ്പം ഇത്രയും ഭാഗത്തിൽ സംശയമൊന്നുമില്ലല്ലോ. കൃത്യമായിട്ടും ഈ 4 ഖുറാൻ വാക്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഇനിയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖുറാൻ പറഞ്ഞൊരു കാര്യം ശരിയാകണമെങ്കിൽ ഹദീസും കൂടെ വരണം. അപ്പം ഞാൻ വായിക്കുന്ന സഹീൽ ബുഖാരിയിൽ നിന്ന് 1-ാമത്തെ ഓളിയും 7-ാമത്തെ ഓളിയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 മാത്രമേ ഉള്ളൂ എന്ന് കയറി ഫുൾ വോളിയം എൻ്റെ അടുത്തുണ്ട്. സൗദി പബ്ലിഷ്ഡ് ആണ്, വളരെ ആധികാരികമാണ്. അപ്പം ഖുറാൻ പറഞ്ഞതും ഹദീസ് പറയുന്നതും തമ്മിൽ ചേരുന്നുണ്ടെങ്കിൽ ഭൂമിയിലെ ഒരു ഇസ്ലാമിക പണ്ഡിതനും ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല. നിഷേധിച്ചാൽ ആ വ്യക്തി ഇസ്ലാമിന് പുറത്തു പോകും. ഞാനല്ല പറഞ്ഞത് കേട്ടോ, സൗദിയിലെയും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ലോകത്തുള്ള സകല ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിക പണ്ഡിതരെ ഒരുമിച്ച് കൂടിയാലും
ഖുറാനും ഹദീസും ഒരു കാര്യത്തിൽ യോജിക്കുന്നുവെങ്കിൽ അതിനെ ഓവർ റൂൾ ചെയ്യാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്ലാമിക പ്രമാണം. അല്ലെങ്കിൽ സഹീൽ ബുഖാരിനെ ഈ ക്രിസ്ത്യൻ വിമർശകർ ഓവർ റൂൾ ചെയ്യുക, നിങ്ങൾക്ക് സാധിക്കുമോ? ഇമാം അക്ബർ അടക്കമുള്ള ക്രിസ്ത്യൻ വിമർശകർക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് സഹീൽ ബുഖാരിനെ ഓവർ റൂൾ ചെയ്യാൻ സാധിക്കുമോ? അപ്പം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒന്നാമത്തെ വോളിയത്തിൻ്റെ 144-145 വാക്യങ്ങളിലാണ് വായിക്കുന്നത്. ചാപ്റ്റർ നമ്പർ 21 ഡു നോട്ട് ക്ലീൻ പ്രൈവറ്റ് പാർട്സ് വിത്ത് ഡങ്. സ്വകാര്യ ഭാഗം ചാണകം കൊണ്ട് വൃത്തിയാക്കരുത്, അതാണ് നിഗ്രഹം. നരേറ്റഡ് അബ്ദുള്ള, ഹദീസ് നമ്പർ 156, ചാപ്റ്റർ 21, പേജ് 145, വോളിയം 1. അതാണ് പറയുന്നത്. പ്രോഫറ്റ് വെൻ്റർ, ഞാനതൊക്കെ മലയാളത്തിൽ പറയാമേ, അല്ലേ ഇരട്ടി സമയം പോകുമല്ലോ. പ്രോഫറ്റ് പ്രവാചകൻ പ്രകൃതിയുടെ വിളിക്ക്, അതായത് വിളിക്കിരിക്കാൻ പോയപ്പോൾ 3 കല്ലുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. എനിക്ക് 2 കല്ലേ കിട്ടിയുള്ളൂ, 3-ാമതിന് വേണ്ടി സെർച്ച് ചെയ്തു, ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്, കിട്ടിയില്ല. സോ ഐ ടുക്ക് എ ഡ്രൈഡ് പീസ് ഓഫ് ഡങ്, ചാണകം, ഒരു ഉണക്ക ചാണകം എനിക്ക് കിട്ടി, അത് ഞാൻ എടുത്തു. ബ്രോട്ട് ഇറ്റ് ടു ഹിം, അവന് കൊണ്ട് കൊടുത്തു. അവൻ 2 കല്ലുകളും എടുത്തു, മറ്റേ ഉണക്ക ചാണകം എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് മോശമാണ്, ഉപയോഗിക്കരുതേ എന്ന് പറഞ്ഞു. ഇതാണ് ഒന്ന്. അപ്പോൾ ഇതാണ് ഖുർആൻ 32-ാം അധ്യായത്തിൻ്റെയും ഞാൻ നേരത്തെ വായിച്ച ഖുർആൻ വാക്യങ്ങളുമായിട്ട് പറയുന്നത്. സംസ്കൃത ജനതയെ, സംസ്കാരമില്ലാത്തൊരു ജനതയെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അനേക കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അടുത്തത് വോളിയൻ നമ്പർ 1 തന്നെ, പേജ് 174-175, ചാപ്റ്റർ 221, ദ സ്പില്ലിംഗ് ഓഫ് വാട്ടർ ഓവർ ദ പ്ലേസ് വെയർ ദെർ ഈസ് യൂറിൻ, മൂത്രമൊഴിച്ചെടുത്ത് വെള്ളമൊഴിക്കുന്നതിനെ കുറിച്ച്. അത് 220, ഹദീസ് നമ്പർ 220 പറയുന്നത്, നരേറ്റഡ് അബു ഹുറൈറ, എ ബെഡോയിൻ സ്റ്റുഡ് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് യൂറിനേറ്റിംഗ് ഇൻ ദ മോസ്ക്. അടുത്തത് നരേറ്റഡ് അനസ് ബിൻ മാലിക്, എ ബെഡോയിൻ കെയിം ആൻഡ് പാസ്ഡ് യൂറിൻ ഇൻ വൺ കോർണർ ഓഫ് ദ മോസ്ക്. ദ പീപ്പിൾ ഷൗട്ടഡ് അറ്റ് ഹിം, ബട്ട് ദ പ്രോഫറ്റ് സ്റ്റോപ്ഡ് ദം ടിൽ ഹി ഫിനിഷ്ഡ് യൂറിനേറ്റിംഗ്. അതായത് മോസ്കിൻ്റെ ഒരു മൂലയിൽ ഈ ബെഡോയിൻ മൂത്രമൊഴിച്ചു, എല്ലാവരും ഓടിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ ഓടിച്ചില്ല, അതിനുശേഷം വെള്ളമൊഴിച്ച് കഴുകാൻ പറഞ്ഞു. വീണ്ടും ആയിഷ പറയുകയാണ്, നരേറ്റഡ് ആയിഷ, ചാപ്റ്റർ 59, ഹദീസ് നമ്പർ 222, വോളിയം 1, പേജ് 175, എ ചൈൽഡ് വാസ് ബ്രോട്ട് ടു അള്ളാഹ്സ് മെസഞ്ചർ, ഒരു കുട്ടി അള്ളാഹുവിൻ്റെ പ്രവാചകനടുത്തേക്ക് കൊണ്ടുവരപ്പെട്ടു, ആ കുഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചു, പ്രവാചകൻ വെള്ളം കൊണ്ടത് കഴുകി. അതായത് ഇത്തരം കാര്യങ്ങൾ പോലും അറിയത്തില്ലാത്തൊരു ജനതയിലേക്കാണ് ഇത് ഇറക്കപ്പെട്ടത് എന്ന ഖുറാൻ്റെ ആ പ്രഖ്യാപനത്തെ ഈ ഹദീസ്, സഹീഹായ ഹദീസ് സ്ഥിരപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക ലോകത്തിന് ഇത് തെറ്റായി വ്യാഖ്യാനിക്കാനോ മറിച്ച് വ്യാഖ്യാനിക്കാനോ സാധ്യമല്ലാത്ത കാര്യമാണിത്. അടുത്ത നിങ്ങൾ കേട്ടോളൂ, വോളിയൻ നമ്പർ 1 തന്നെ, അതിൽ തന്നെ ബുക്ക് നമ്പർ 8, ചാപ്റ്റർ 36, വൺ ഷുഡ് സ്പിറ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓർ അണ്ടർ വൺസ് ലെഫ്റ്റ്. അതായത് ഒരാൾ നിസ്കരിക്കുമ്പോൾ തുപ്പേണ്ടത് ഒന്നുകിൽ ഇടതുവശത്താണ് അല്ലെങ്കിൽ കാലിനടിയിലാണ്. ഇത് കേട്ടു, നരേറ്റഡ് അനാസ് ഇബിൻ മാലിക്, എ ഫെയ്ത്ത്ഫുൾ ബിലീവർ വൈലിൻ അസലാദ്, പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ഒരു വിശ്വാസി അള്ളാഹുവിനോട് വ്യക്തിപരമായ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഹീ ഷുഡ് നൈദർ സ്പിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം നോർ ടു ഹിസ് റൈറ്റ്, ബട്ട് ഹീ കുഡ് സ്പിറ്റ് ഐദർ ഓൺ ഹിസ് ലെഫ്റ്റ് ഓർ അണ്ടർ ഹിസ് ഫുട്. എന്ന് പറഞ്ഞാൽ ആ വിശ്വാസിക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മുൻവശത്തോ വലതുവശത്തോ തുപ്പാൻ പാടില്ല, ഇടതുവശത്തോ കാലിനടിയിലോ തുപ്പണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കേട്ടോ, ബറിയിങ് ദ എക്സ്പെക്ടറേഷൻ ഓഫ് ദ മോസ്കിൽ കാണപ്പെട്ട തുപ്പൽ എന്ത് ചെയ്തു? അത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ്, അദ്ദേഹം അതിനെ ബെറി ചെയ്തു, മൂടിക്കളഞ്ഞു എന്ന് പറയാം. ഇനി ചാപ്റ്റർ 39, ഹദീസ് നമ്പർ 417, നരേറ്റഡ് അനസ്, ദ പ്രോഫറ്റ് സോ എക്സ്പെക്ടറേഷൻ ഓൺ ദ വാൾ, അതായത് തുപ്പൽ, ഞാൻ വാക്യം പറയുന്നില്ല, യഥാർത്ഥം അതല്ല, മോസ്കിൻ്റെ ഭിത്തിയിൽ കണ്ടു, ഡിറക്ഷൻ ഓഫ് ദ കിബല, കിബലയുടെ ഡിറക്ഷനിൽ. അപ്പോൾ എന്ത് ചെയ്തു? ഹിസ് ക്രാഫ്റ്റ് ഇറ്റ് ഓഫ് ഹിസ് ഹാൻഡ്, ഹാൻഡ് കൊണ്ട് അത് കൈകൊണ്ട് അത് തുടച്ചു കളഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഇറ്റ് സീംഡ് ഹി ഡിസ്ലൈക്ഡ് ആൻഡ് ദ സൈൻ ഓഫ് ഡിസ്ഗസ്റ്റ്, അതായത് ഡിസ്ലൈക്കിൻ്റെയും ഡിസ്ഗസ്റ്റിൻ്റെയും സൈൻ പ്രവാചകൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. വെറുപ്പിൻ്റെയും അറപ്പിൻ്റെയും അനിഷ്ടത്തിൻ്റെയും ഭാവം മുഹമ്മദിൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ആരെങ്കിലും തുപ്പുന്നുണ്ടെങ്കിൽ ഇടതുവശത്തോ
അല്ലെങ്കിൽ കാലിനടിയിലോ തുപ്പണം എന്ന് പറയാണ്. ദെൻ ഹി ടുക്ക് ദ കോർണർ ഓഫ് ഹിസ് സ്ട്രീറ്റ് ആൻഡ് സ്പാറ്റ് ഇൻ ഇറ്റ് ഹോൾഡഡ് ഇറ്റ് ആൻഡ് സെഡ് ഡു ലൈക്ക് ദിസ്. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഷീറ്റിൻ്റെ താൻ നിൽക്കുന്ന ഷീറ്റിൻ്റെ ഒരു മൂലയിൽ തുപ്പി ചുരുട്ടിക്കൂട്ടി മടക്കി വെച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഖുർആൻ 32:3, ഖുർആൻ 6:155-156 വാക്യങ്ങളും, ഖുർആൻ 62:3, 6:92 പറയുന്നതും ഈ ഹദീസ് പറയുന്നതും തമ്മിൽ ചേർന്ന് പോവുകയാണ്. ഇതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ക്രിസ്ത്യാനിറ്റിയുടെ മേൽ കടന്നാക്രമണം നടത്തുന്നത്. ബൈബിൾ തിരുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നാക്രമണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താൻ പ്രിയപ്പെട്ടവരെ, ഇത് വോളിയം നമ്പർ 7 ആണ്. വോളിയം നമ്പർ 7 പേജ് 427, ചാപ്റ്റർ 70 ഹെയർ പാർട്ടിങ് ആണ്. ഹദീസ് നമ്പർ 59:17, അവിടെ നോക്കിക്കോ. ദ പ്രോഫറ്റ് യൂസ്ഡ് ടു കോപ്പി ദ പീപ്പിൾ ഓഫ് ദ സ്ക്രിപ്ചർ ഇൻ മാറ്റേഴ്സ് ഇൻ വിച്ച് ദെയർ വാസ് നോ ഓർഡർ ഫ്രം അള്ളാ. അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് കിട്ടാത്തതായ കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് ക്രിസ്ത്യാനികളെയും യഹൂദരെയും അനുകരിച്ചിരുന്നുവെന്ന് പറയുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഖുറാൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാനിവിടെ ഖുറാൻ 5-ാം അധ്യായത്തിന് 48 വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ. ഖുറാൻ 3:55 പ്രകാരവും 61:14 പ്രകാരവും 5:82 പ്രകാരവും മുഹമ്മദിയർക്ക് ഏറ്റവും അടുത്തത് ക്രിസ്ത്യാനികളും അതോടൊപ്പം തന്നെ എല്ലാ കാലത്തേക്കും ശ്രേഷ്ഠരായ അള്ളാഹു നിശ്ചയിച്ചത് ക്രിസ്ത്യാനികളെയുമാണ്. 3:55, 61:14, 5:82, 57:27, കാരുണ്യവും സ്നേഹമുള്ളവർ, നിങ്ങൾക്ക് ഏറ്റവും കൊള്ളാവുന്നവർ, എല്ലാ കാലഘട്ടത്തിലേക്കും അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമാക്കിയവർ എന്ന് പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും ആധികാരികമായി ബൈബിളിനെയും അതിൻ്റെ പ്രമാണങ്ങളെയും അള്ളാഹു എങ്ങനെയാണ് അംഗീകരിക്കുന്നത് എന്നുള്ളത്. ഇത്രയും പറഞ്ഞതിന് പുറമെ 5-ാം അധ്യായം എടുക്കുക. 5-ാം അധ്യായത്തിൻ്റെ 43 മുതൽ നിങ്ങൾ വായിക്കണം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ അവർ നിന്നെ എങ്ങനെയാണ് വിധി കർത്താവാക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദിനോട് ചോദിക്കുകയാണ്. അവരുടെ വക്കൽ തൗറാത്തുണ്ട്, അവരുടെ വക്കൽ തൗറാത്തുണ്ട്, അതിനനുസരിച്ച് വിധിക്കട്ടെ. അതിൽ വിലവിലക്കുകളുണ്ട്, അതനുസരിച്ച് വിധിക്കട്ടെ. തീർച്ചയായും നാമാണ് അതവർക്ക് ഇറക്കി കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ആവാസവാദമൊക്കെ പുള്ളി അദ്ദേഹം എടുക്കട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ തൗറാത്തുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ നോക്കിക്കോ, ജീവന് ജീവൻ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്. പഴയ നിയമത്തിൽ അതേ കാര്യം, പഴയ നിയമം അവിടെ ഉണ്ടെന്നും ആ നിയമങ്ങളെക്കുറിച്ചും പഠിപ്പിക്കും. ഇതേ പഴയ നിയമം ഇന്നും ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്, യഹൂദരുടെ കയ്യിലുണ്ട്, ഇൻറ്റാക്റ്റാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? വെറുതെ തമ്മിത്തല്ലാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും വേണ്ടിയിട്ട് തിരുത്തിയതാണെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. സ്വന്തം ഗ്രന്ഥം ആർക്ക് വേണ്ടി ഇറക്കിയതാണെന്നുള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. ഇനി താഴെ കേട്ടോ, അവരുടെ കാലടികളെ തുടർന്ന് മറിയമ്മിൻ്റെ മകൻ ഈസായെ അയച്ചു. സൗറാത്തിനെ ശരിവെക്കുന്നതും സന്മാർഗം സത്യപ്രകാശവും, സന്മാർഗം സത്യപ്രകാശവും അവൻ്റെ കയ്യിലുണ്ട്. ഇഞ്ചിലിൻ്റെ അനുയായികൾ അതനുസരിച്ച് വിധിക്കട്ടെ. 5:47. ഇനി 5:48 വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. നിനക്കത് ആ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു. അതിന് മുമ്പിലുള്ള വേദങ്ങളെ ശരിവെക്കുന്നത് നേരത്തെ അത് ആവർത്തിച്ചു. മുൻവേദങ്ങളില്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ വ്യാജനാണ്. രണ്ടാമത് അവയെ ശരിവെക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും അത്രേ. അതിനാൽ നീ അവർക്കിടയിൽ അവതരിപ്പിച്ച് തന്നതനുസരിച്ച് വിധി കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മക്കയിൽ നിന്ന് ഓടിക്കപ്പെട്ട് മദീനയിലെത്തിയ ഇദ്ദേഹം മദീനയിൽ ഒരു രാജാവായി മാറിയിരുന്നു. അതാണ് ഇവിടുത്തെ സംഭവം. അതനുസരിച്ച് വിധി കൽപ്പിക്കുക. എന്നിട്ട് താഴോട്ട് പറഞ്ഞു നോക്കിക്കേ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൻ ഒറ്റ സമുദായമാക്കുമായിരുന്നു, ആക്കിയില്ലല്ലോ എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കവൻ നൽകിയിട്ടുള്ളതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടോ? വ്യത്യസ്തമായ സമുദായം ഞാൻ ആക്കിയതാണ്, നീ ഇടപെടണ്ടെന്നാണ് മുഹമ്മദിനോട് പറഞ്ഞേക്കുന്നത്. പക്ഷേ അങ്ങനെയാണ് അപ്പോൾ ചെയ്യുന്നത്. മറ്റ് മതഗ്രന്ഥങ്ങൾ തിരുത്തിയതാണ്, ബഹുദൈവം ആരാധകരാണെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. അതിനാൽ നല്ല കാര്യങ്ങളിലേക്ക് മത്സരിച്ച് മുന്നേറുക. അല്ലാഹുവിലേക്ക് അത്രേ നിങ്ങളുടെ മടക്കം, നിങ്ങളുടെ മടക്കം. നിങ്ങൾ ഭിന്നിച്ചിരിക്കുന്ന വിഷയങ്ങളെപ്പറ്റി അപ്പോൾ അവൻ നിങ്ങൾക്ക് അറിയിപ്പ് തരുന്നതാണ്. തിരുത്തിയതാണെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വേദക്കാരോട് ഇറക്കിക്കരുത് എന്നും, സംശയമുണ്ടെങ്കിൽ വേദം വായിച്ചു വരുന്നവരോട് ചോദിക്കണമെന്നും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യം മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ബൈബിളിൻ്റെ മേൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിക ലോകത്തോട്, എം അക്ബറോടും സക്കീർ നായിക്കിനോടും മുജാഹിദ് ബാലുശ്ശേരി മുഹമ്മദ് സേ അടക്കമുള്ളവരോട് സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയും, ദൈവം പിശാജ് ഈ രണ്ട് കാര്യങ്ങളെ ഭൂമിയിലുള്ളൂ, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പിശാജ്. അപ്പോൾ ആരാധിക്കും ദൈവത്തെയാണോ പിശാജിനെയാണോ എങ്ങനെ തിരിച്ചറിയും? സ്വഭാവത്തിൽ നിന്ന് തിരിച്ചറിയും, എണ്ണത്തിൽ നിന്നല്ല.
സ്വഭാവത്തിൽ നിന്നാണ് ഒരുവൻ ദൈവമാണോ പിശാചാണോ തിരിച്ചറിയുന്നത്. അപ്പം അതുകൊണ്ട് വിശ്വസിക്കും ദൈവത്തിലാണോ പിശാചിലാണോ എന്ന് ചിന്തിക്കുക. അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും അക്ഷമയിലേക്കും അസഹനീയതയും നാടുവിട്ടുപോക്കും പൊട്ടിത്തെറിക്കലും കൊല്ലുകയും കൊല്ലപ്പെടുകയും ആവശ്യപ്പെടുന്നവൻ തിന്മയുടെ ശക്തി. അപ്പോൾ മൂന്ന് രീതിയിലുള്ള നിയമങ്ങൾ ലോകത്തുണ്ട്. ഒന്ന് മനസാക്ഷിയുടെ നിയമം, രണ്ട് മോശയിലൂടെ നൽകപ്പെട്ട എഴുതപ്പെട്ട നിയമം. മനസാക്ഷിയുടെ നിയമം വിവിധ രീതിയിൽ എല്ലാ നാട്ടിലും എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. മനസാക്ഷി മരവിച്ച് പോകാത്ത എല്ലാവർക്കും അറിയാം. ഒന്നുകിൽ മനസാക്ഷിയുടെ നിയമം, അല്ലെങ്കിൽ മോശയുടെ നിയമം, അതല്ലെങ്കിൽ ക്രിസ്തു വന്നത് സ്നേഹത്തിൻ്റെ നിയമം പഠിപ്പിക്കാനാണ്. പുതിയ സൃഷ്ടിയാകുന്ന നിയമത്തിൻ്റെ മുകളിൽ ജീവിക്കുന്ന കൃപയുടെ നിയമത്തിൻ്റെ പൂർത്തീകരണം, പ്രവചനങ്ങളുടെ പൂർത്തീകരണം, അത് പഠിപ്പിക്കാനാണ് ക്രിസ്തു വന്നത്. ഒന്നുകിൽ ക്രിസ്തുവിലേക്ക് വരിക, അല്ലെങ്കിൽ പഴയ നിയമം, അല്ലെങ്കിൽ മനസാക്ഷി അനുസരിച്ചെങ്കിലും ജീവിക്കാൻ പ്രിയപ്പെട്ട ക്രിസ്ത്യൻ വിമർശകരെ നിങ്ങൾ തയ്യാറാവുക. ഇതിൽ മൂന്നിലും പെടാത്ത ഇടനിലക്കാരനുള്ള ഇരട്ട ദൈവത്തെയാണ് നിങ്ങൾ ചുമക്കുന്നത്. അള്ളാഹുൽ മാത്രം വിശ്വസിക്കാൻ പറ്റുമോ? പറ്റിയല്ല, മുഹമ്മദിനെ വിശ്വസിക്കണം. അപ്പോൾ ഈ ഇരട്ട ദൈവമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഇരട്ട ദൈവത്തെയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് നടന്നിട്ട് മറ്റ് മതസ്ഥരെ ബഹുദൈവ ആരാധകരെന്ന് വിളിക്കുവാൻ നിങ്ങൾക്കിനിയും അല്പം പോലും നാണമല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യത്തിലേക്ക് നിങ്ങൾ വരിക. ഭൂമിയിൽ ദൈവവും പിശാചും എന്ന് പറഞ്ഞ രണ്ട് ശക്തികളേ ഉള്ളൂ. ഒന്നുകിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും അല്ലെങ്കിൽ പിശാചിൽ വിശ്വസിക്കുന്നവരും. ഇതിലേതിൽ പെടുന്നുവെന്ന് ആത്മശോധന ചെയ്യുക.